വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കഴിഞ്ഞ ദിവസമാണ് ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റ് അനന്യകുമാരിയെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് തുടർന്ന് അനന്യെ ആത്മഹത്യ ചെയ്തത് ലിംഗമാറ്റ ശസ്ത്രക്രിയയിലെ അപാകതകളെ തുടർന്നാണെന്ന് സുഹൃത്തുക്കളും ബന്ധുക്കളും ആരോപിച്ചു ഒരു വർഷം മുൻപ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ നടത്തിയ ലിംഗമാറ്റ ശസ്ത്രക്രിയയിൽ പിഴവുണ്ടായെന്ന് അനന്യ മുൻപ് പരസ്യമായി പറഞ്ഞിരുന്നു രക്തസ്രാവമമടക്കം വലിയ തോതിൽ ശാരീരിക പ്രശ്നങ്ങൾ നേരിടുന്നതും വെളിപ്പെടുത്തിയിരുന്നു ഇത് ശരിവെക്കുന്നതാണ് അനന്യയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് റിപ്പോർട്ട് പോലീസിന് കൈമാറി ഒരു വർഷം മുൻപ് നടന്ന ലിംഗമാറ്റ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് സ്വകാര്യ ഭാഗങ്ങളിൽ ഇപ്പോഴും ഉണങ്ങാത്ത മുറിവുണ്ടായിരുന്നു എന്ന വിവരം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട് ഇത് ശസ്ത്രക്രിയയിലെ അപാകതയെ ചൂണ്ടിക്കാട്ടുന്നു അനനയ്ക്ക് ആശുപത്രി അധികൃതർ മതിയായ പരിചരണം നൽകിയിരുന്നില്ല എന്നാണ് ഇത് തെളിയിക്കുന്നത് ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ പോലും അനനയ്ക്ക് തുടർചികിത്സ നൽകിയിരുന്നില്ല എന്നാരോപിച്ച് ബന്ധുക്കൾ രംഗത്ത് വന്നിരുന്നു ഇത് ശരിവയ്ക്കുന്നതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്നാൽ അനനയുടേത് ആത്മഹത്യ തന്നെയാണെന്നാണ് പ്രാഥമിക റിപ്പോർട്ട് ഹനയുടെ ലിംഗമാറ്റ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ വിശദമായ പോസ്റ്റ്മോർട്ടമാണ് നടത്തിയത് എറണാകുളം മെഡിക്കൽ കോളേജിൽ ഫോറൻസിക് വിഭാഗ മേധാവിയുടെ നേതൃത്വത്തിൽ വിദഗ്ധ സംഘമാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത് ചികിത്സാ പിഴവ് സംഭവിച്ചു എന്ന ആരോപണം ഉയർന്ന പശ്ചാത്തലത്തിൽ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തുന്നതിനായി പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർമാരുമായി പോലീസ് സംസാരിക്കും തിങ്കളാഴ്ച കളമശ്ശേരി മെഡിക്കൽ കോളേജിലെത്തി വിശദമായ വിവരങ്ങൾ തേടാനാണ് തീരുമാനം അനനയുടെ ലിംഗമാറ്റ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടറേയും പോലീസ് ചോദ്യം ചെയ്യും തിങ്കളാഴ്ച ആശുപത്രിയിൽ എത്തിയാകും ഡോക്ടറിൽ നിന്നും വിവരങ്ങൾ ചോദിച്ചറിയുക ചൊവ്വാഴ്ച രാത്രിയാണ് ഇടപ്പള്ളിയിലെ ഫ്ളാറ്റിൽ അനന്യെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് പിന്നാലെ അനന്യകുമാരി അലക്സിന്റെ പങ്കാളിയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു തിരുവനന്തപുരം സ്വദേശി ആറ്റുവരമ്പത്ത് ജിജുരാജിനെയാണ് വെള്ളിയാഴ്ച ഉച്ചയോടെ വൈറ്റില തൈക്കുടത്തെ സുഹൃത്തിന്റെ വാടക വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി